ആ പ്രിയമുള്ളവരെ, ഈ വൈകിവേളയിലാണെങ്കിലും നമ്മുടെ ഈ പൊതുസമ്മേളനത്തിലേക്ക് ഇന്ന് നിങ്ങളെ എല്ലാവരെയും ഊഷ്മളമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, എല്ലാ വർഷവും നമ്മൾ നടത്താറുള്ള മലബാർ മഹോത്സവത്തിന്റെ വിവിധമായ മനോഹരമായ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് എത്താൻ നമ്മുടെ പ്രിയങ്കരിയായ ഐശ്വര്യറായി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ പരിപാടി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോ ഐശ്വര്യറായിയുടെ ആഗമനത്തിന് ശേഷം പ്രശസ്ത മജീഷ്യൻ മുതുകാടിന്റെ പരിപാടിയും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പരിപാടിയുടെ ഒരു കൊഴുപ്പിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു ഉറിയടി മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഉറിയടി മത്സരത്തിന് വെള്ളം കയറാൻ പോയിരിക്കുന്ന പെണ്ണുങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ കുടിയൻ വേലായുധൻ ഇവിടെ എവിടെ എങ്ങോട്ടൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. പുള്ളി ഇനി തട്ടിയെന്നോ മുട്ടിയെന്നോ എന്ന് പറഞ്ഞ ആരും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്തേക്ക് വന്ന് കംപ്ലൈന്റ് പറയരുത്. അപ്പോൾ ഈ കുടിയന്മാർ ഇന്ന് സമൂഹത്തിൽ എന്താണ് നടത്തുന്നത്? അവര് കുടിച്ചു കുടിച്ച് നമ്മുടെ സമൂഹത്തെ വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണം എന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണം. കുടിയന്മാരെ നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് തുടച്ചങ്ങ് മാറ്റണം. അടോ ആരായി വന്ന് നിൽക്കുന്നേ? വേലായുധാ, നിന്നെയല്ല നിന്നെയല്ല, ഞാൻ വേറൊരു കുടിയം വേലായുധന്റെ കേസാ പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലായോ? എടാ നിന്നെ തന്നെ പറഞ്ഞ, നിന്നെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ, പുള്ളി കുടിച്ചു കുടിച്ച് പുള്ളിയുടെ കരളും പോയി, കൂമ്പും പാടി, കളറും പോയി, ഒരുമാതിരി കുരങ്ങനെ പോലെ അല്ല നിക്കണ നോക്കിയേ, ഒരു കരിം കുരങ്ങനെ പോലെ. ഞാൻ കരിങ്ങൻ കുരങ്ങന്റെ കൂട്ടിലില്ലെന്ന് പറഞ്ഞേ, ഒരു ഭഗതുവാസൽ നിക്കണ നിപ്പ് കണ്ടോ? ഞാൻ അങ്ങോട്ട് വന്നെ ഒറ്റ തൊഴിക്കുന്നതിന് ഞാൻ കോഴിക്കോടേക്ക് ഞാൻ തെറിപ്പിക്കും. ഞാൻ തന്നെ പതുക്കെ തൊഴിച്ചാ മതി, എനിക്ക് പൊന്നാനി വരെ പോയാ മതി. അതെന്താ കാര്യം? എന്റെ ബീവറേജ് അവിടെയാ. എടാ കുടിയ, വീട്ടിൽ പോണ, അലമ്പുണ്ടാക്കണ്ട, വീട്ടിൽ പോണ. ഞാൻ അങ്ങോട്ട് വരാം. പിള്ളേരെന്നെ ഇത്രയും സ്റ്റാറാണ് ഞാൻ. മക്കളെ അത് കുടിയാണ് മാറി നിന്നോ. എടാടാ ഇങ്ങോട്ടൊന്നും കയറി വരണ്ട, കയറുമോ? എടാ കുടിയ, വീട്ടിൽ 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 പോടാ കുടിയ. എടാ കുടിയാ, നീ മയക്കൊന്നും വെക്കണ, നീ വീട്ടിൽ പോ, വീട്ടിൽ പോ. ആ വീട്ടിൽ പോ, വീട്ടിൽ ഞാൻ പോണില്ല. നീ എന്തു എന്നാടാ മണ്ണെണ്ണ തീർന്നോ? അല്ല നിനക്ക് ഇപ്പൊ എന്താ വേണ്ട? എനിക്കൊരു ഒന്നര കിട്ടാൻ വലിയ മാർഗമുണ്ടോ? എടാ വൃത്തി കെട്ടവൻ, ഇത് സ്റ്റേജാണ്. എനിക്കങ്ങനെ വലിയ ഭാവമൊന്നുമില്ല, ഞാൻ സ്റ്റേജിൽ ഒന്നും പഠിക്കും. നിനക്ക് എന്തെങ്കിലും കാര്യം പറയാണെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ ഒന്ന് പറഞ്ഞോളാം. അയ്യോ നിന്നെ പഞ്ചായത്തിൽ വന്ന കാണില്ലോ, അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. അല്ല നിനക്ക് എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? വഴി പഞ്ചായത്ത് വഴി എല്ലാ വീടുകളിലും കക്കൂസ് വിതരണം ചെയ്തായിരുന്നു. കക്കൂസ് വിതരണം ചെയ്തായിരുന്നു? എന്റെ ഭരണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ എല്ലാവർക്കും കക്കൂസ് വിതരണം ചെയ്തായിരുന്നു. എന്റെ കുടുംബത്തിന് മാത്രം നീ എന്തുകൊണ്ടാ ഓടിയത് എനിക്ക് പറയണം. നിനക്ക് കിട്ടിയില്ലേ? എനിക്ക് കിട്ടിയില്ല. അപ്പൊ നീ ഈ പഞ്ചായത്തിൽ നമ്മൾ എന്തോ ആളായി? 45 വർഷമായിട്ട് ഞാൻ ഈ പഞ്ചായത്തിൽ താമസിക്കുക. 45 വർഷമായിട്ട് ഇപ്പോഴാണ് പുള്ളിക്ക് ഓർമ്മ വന്ന കക്കൂസിന്റെ കാര്യം. നിന്റെ മുഖം കണ്ടപ്പോഴാണ് എനിക്ക് കക്കൂസിന്റെ കാര്യം ഓർമ്മ വന്നത്. വൃത്തി വൃത്തികേട് പറയരുത്. നീ കോഴിക്കുഞ്ഞിനെ വിതരണം ചെയ്തായിരുന്നു ഈ നാട്ടിൽ എല്ലാവരും. അത് എന്റെ ഭരണത്തിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും കോഴിക്കുഞ്ഞിനെ ഞാൻ വിതരണം ചെയ്തിരുന്നു. അവിടെ എനിക്ക് എന്റെ കുടുംബത്തിന് നീ തന്നു. അല്ല അപ്പൊ അത് നിനക്ക് കിട്ടിയില്ലേ? അവിടെ കിട്ടിയില്ല. കിട്ടിയില്ല, കിട്ടിയില്ല. എന്താ നിന്റെ വീട്ടുപേര്? എന്റെ വീട്ടുപേര് കുറുക്കൻ കുന്നൻ. കുറുക്കനിരിക്കുന്ന വീട്ടിലേക്ക് നമ്മളങ്ങനെ കോഴിക്കുഞ്ഞിനോട്. അതെ മൈക്ക് വരെ കൂവി തുടങ്ങി. അപ്പൊ കുറുക്കനിരിക്കുന്ന വീട്ടിലേക്ക് കോഴിക്കുഞ്ഞിന് കൊടുത്തു പറ്റില്ല, അതൊന്നും നിനക്ക് കിട്ടിയില്ല. എടാ നീ ഇങ്ങനെ കുടിച്ചു കുടിച്ച് കൂത്താടി നടക്കാണ്ട് നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പൊ എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ഇല്ലടാ, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ മൂന്ന് മക്കളെ ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താണോ ഞാൻ? ആണോ? എടാ 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 വൃത്തികെട്ടവനെ, നീ ഒരു ദിവസം എത്ര രൂപയ്ക്ക് കുടിക്കും? ഒരു ദിവസം ഞാൻ 450 രൂപയ്ക്ക് പണിയെടുക്കും. അടിപൊളി, കൈയടിക്ക് കൈയടിക്ക്. 450 രൂപയ്ക്ക് പണിയെടുക്കുന്ന വ്യക്തിയാണ്. 450 രൂപയ്ക്ക് കുടിക്കും. എടാ ഒരു ഒരു വർഷം എന്ന് പറഞ്ഞ 365 ദിവസമാണ്. അത് ഞാൻ ഉണ്ടാക്കിയതാണ്, നീ എന്തിനാ എന്നോട് പറയണത്? അതല്ല, ഈ 365 ദിവസം നീ 450 വെച്ച് കൂട്ടി ഒളിക്കിയാൽ, ഒളിച്ചു നോക്കിയാൽ ഒരു ബെൻസ് വാങ്ങിക്കാനുള്ള കാശ് നിന്റെ കയ്യിലുണ്ടായേനെ. ഒരു ബെൻസ് മേടിക്കാനുള്ള കാശോ? ആ ഇത്ര കാശ് നിനക്ക് ഒരു ബെൻസ് വാങ്ങിക്കായിരുന്നു. നാളും കുടിച്ച കാശ് കൂട്ടി വെച്ചാൽ ബെൻസ് കാർ മേടിക്കാറുണ്ട്. അപ്പൊ എന്നാ വാങ്ങിക്കായിരുന്നു? ഇയാള് വെള്ളം അടിക്കുവോ? അയ്യോ, ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ തുടരില്ല. എന്നാ ബെൻസിന്റെ താക്കോലും നിന്ന്. വൃത്തിയോട് പറയാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഇവിടെ നല്ല നല്ല പരിപാടികൾ നടക്കാൻ പോവുകയാണ്. എന്നാ പരിപാടികൾ നടക്കാൻ പോകണം? ഇവിടെ ഉദ്ഘാടനം നടക്കാൻ പോകണം. ഐശ്വര്യറായി വന്നിട്ടുള്ള ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്? ഐശ്വര്യറായി വരുന്നുണ്ട്. ഐശ്വര്യറായി വന്നിട്ടുണ്ട്. അയ്യോ, ഞാൻ അറിഞ്ഞോട്ടോ ഐശ്വര്യറായി വരുന്ന വിവരം. ഞാനേ ബോംബെ പോയി കഷ്ടപ്പെട്ട് വിളിച്ചോണ്ട് വന്നതാ. നീ അടങ്ങി നിന്നാൽ നമുക്ക് ഈ ഐശ്വര്യറായിയുടെ പരിപാടി ഇവിടെ ഗംഭീരമായിട്ട് ആസ്വദിക്കാം. ആ ഐശ്വര്യറായി, വെൽക്കം ഐശ്വര്യറായി. ദൈവമേ,
ഐശ്വര്യ സൗന്ദര്യ ദാമകത്ത് വിഷുവിന്റെ ഒന്ന് കൃഷ്ണ ഭഗവാനെ കാണുമ്പോൾ ഞാനൊന്ന് കാണട്ടെ. ഞാനെന്നാടാ മണിയനീച്ച കണ്ണടയും വെച്ച് വന്നേക്കുന്നു. ഐശ്വര്യയാണ് സിനിമ വേണ്ടി. ഇതോ ഇതാണ് ഐശ്വര്യ. ഇതാണ് ഐശ്വര്യ. ഇത് ഐഡിയ ഷാർട്സിംഗ് ഇമ്രാനും ഷക്കീലുണ്ടായ പോലെ ഉണ്ടല്ലോ. ഇയാൾ ആരോട് ഈ കള്ളുടിമരൊക്കെ എന്തിനോട് സ്റ്റേജിൽ പിടിച്ച് നിർത്തിയേക്കുന്നേ? ഇല്ല കുഴപ്പമില്ല, നമ്മുടെ ആള് ഒരു മിനിറ്റ് മാഡം തുടങ്ങി കേട്ടോ. അയ്യോ മാഡം, അല്ലെങ്കിൽ പോയില്ലോടി ജാൻസിയുടെ മോളെ. മാഡം സോറി, ഞാൻ കണ്ടില്ലായിരുന്നേ. ഗിഫ്റ്റ് ആയിട്ട് ഇരിക്കട്ടെ. എന്തുവാണോ തനി കാണിക്കുന്നേ? ചില ശംഭവം ചെറിയൊരു കിഴിപ്പ് കിട്ടും. എടോ ശംഭു ഹാൻസ് പാൻപറകുന്ന ചുണ്ടിനടിയിൽ വെക്കാൻ പാടില്ല. ഈ ഹാൻസ് ശംഭൊക്കെ ചുണ്ടിനടിയിൽ വെച്ചാലേ തൊള വരുന്നേ കണ്ടോ. പഞ്ചായത്ത് കിണറോ? എന്തൊരു ചൂട്. ഒരു ഫാൻ ഉണ്ടായിരുന്നു എന്റെ അടിക്കൽ ഇരിക്കാമായിരുന്നു. ഞാൻ മാഡത്തിന്റെ വലിയൊരു ഫാനാ, വേണേ എന്റെ അടിക്കൽ ഇരുന്നു. എന്തുവാണ് ഇയാൾ ഈ പറയുന്നത്? മാഡം മാഡം തുടങ്ങിക്കോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ പോയാലും ഒരു സെൽഫി എടുക്കും. ഞാനൊരു സെൽഫി എടുത്തോട്ടെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. നല്ല ക്ലാരിറ്റി ഉള്ള ഫോണാണല്ലേ. അടിപൊളിയായിട്ടില്ലേ. ഈ ഫോൺ എന്നാ വിലയാണെന്ന് അറിയാമോ? ഒരു 10-60,000 രൂപ വരും. ആണോ? എന്നാ സെറ്റിന്റെ പേര്? ഇത് ആപ്പിൾ. ആപ്പിളോ? എന്നാ എനിക്ക് അതിന്റെ രണ്ട് കുരു തന്നെ കേട്ടോ. എന്തിനാടോ? പാകി മുളപ്പിക്കാനാ. ഷോ, എന്ത് വാടോ ഈ പറയുന്നത്? മാഡം മാഡം എന്തായാലും കഥാപ്രസംഗത്തിൽ സിനിമയിലെ ആളാണല്ലോ. അതെ അതെ. അപ്പൊ ഒരു ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പരിപാടി അങ്ങ് തുടങ്ങിക്കോ. അല്ല, ഞാൻ ഒത്തിരി നാളായി കഥ പറഞ്ഞിട്ട് ഈ സിനിമയിലേക്ക് വന്നതിന് ശേഷം കഥ പറയാറില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ പണ്ട് പറഞ്ഞിരുന്ന കഥ ഒന്ന് പറയാൻ ശ്രമിക്കുക. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇവിടെ തെറ്റിച്ചാൽ പാണ്ഡിക്കാരൻ പൊറോട്ട വലിച്ച് കീറുമ്പോൾ നിന്നെ എന്ത് വാട് ഇയാൾ ഈ പറയുന്നത്? ഞാൻ ഒത്തിരി നാളായി കഥ പറഞ്ഞിട്ട് ഈ സിനിമയിലേക്ക് വന്നതിന് ശേഷം കഥ പറഞ്ഞിട്ടില്ല. അതാ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണോന്ന്. തുടങ്ങിക്കോട്ടെ. മാന്യ സദസ്സിന് വന്ദനം. സ്വാമി ശരണമയ്യപ്പ. എന്റെ കഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രശസ്ത ഇംഗ്ലീഷ് കവയത്രി അടിമാലി ശാന്ത എഴുതി, ഞാൻ തന്നെ സംവിധാനം ചെയ്ത എന്റെ കഥയുടെ പേരാണ് കർണൻ. കർണൻ കർണ, ഞാൻ ഭയങ്കര പ്രശ്നക്കാരനാണോ? ഞാൻ കേരളത്തിലും പശ്ചിമ ബംഗാളിലും പ്രശ്നക്കാരനാണ്. പ്രിയമുള്ളവരെ, ഈ കർണനെ കുറിച്ച് പറയുകയാണെങ്കിൽ കർണൻ ഒരു ജ്വലൻ ഭാരത സാമ്രാജ്യ ധീരശൂരനാണ്. കർണൻ 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 ഒരു ജ്വലൻ ഭാരത സാമ്രാജ്യ ധീരശൂരനാണ്. കർണൻ 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 കൈതപ്പുറത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ മാഷിന്റെ സംഗീതം. റേഡിയോ മാങ്ങാണ്ടി. പ്രിയമുള്ളവരെ, നിങ്ങളെ ഞാൻ അങ്ങ് ഹസ്തനപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. മക്കളെല്ലാരും വണ്ടി കയറും. ആരും ഇവിടെ ഇരിക്കുന്നത്? പെട്ടെന്ന് എല്ലാവരും വണ്ടി കയറും. കാര്യം എന്തുവാ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും പുള്ളിക്കാരത്തി പത്തനാപുരത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നു. എടോ സങ്കല്പമാണിത് ഹസ്തനാപുരി. അയ്യോ, ആരും എഴുന്നേക്കരുത് കേട്ടോ. സങ്കല്പമാണെന്നാ പറയുന്നത്, ഇവളുടെ സങ്കല്പം. പ്രിയമുള്ളവരെ, നിങ്ങളെ ഞങ്ങൾ ഹസ്തനപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അത് അങ്ങോട്ട് നോക്കൂ, ആ കാണുന്നവർക്ക് ഒരു ക്ഷേത്ര ഭൂമി. ഏതാ? വർഗീസിന്റെ കക്കൂസല്ലേ അത്? അതാണ് കുരുക്ഷേത്ര ഭൂമി. ആ കാണുന്നതാണ് അത്? വർഗീസിന്റെ കക്കൂസ് കേട്ടോ. അതാണ് കുരുക്ഷേത്ര ഭൂമി. അത് ശരി, അവനെ സംബന്ധിച്ച ഒരു കുരുക്ഷേത്ര ഭൂമിയാ. ഇവിടെ കിടന്നാൽ ആവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്റെ വായിൽ നിന്ന് വല്ല കായും പോവും ചാടും. നിന്റെ വായിൽ നിന്ന് കായും പോവും ചാടിയാൽ വള്ളിയും പുള്ളിയും ഞാനും അങ്ങ് ഇടും. വള്ളിയും പുള്ളിയും ഇടാറായോടാ നീ. ഞാൻ ഈ പരിപാടിക്ക് നിക്കുന്നില്ല. ഞാൻ മാഡം പോകല്ലേ? മാഡം പോകല്ലേ? മാഡം പോകല്ലേ? പോകല്ലേ? ഈ പെണ്ണുമ്പുള്ള നേരത്തെ വന്ന് എന്നെ തല്ലിയായിരുന്നെങ്കിൽ ഞാനിത് എപ്പോഴേ നന്നായേനെ. കാരണം ഈ സംഭവം പറഞ്ഞല്ലേ, ഈ സംഭവം എന്ത് നഷ്ടം നോക്ക്.